अच्छा जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवर धारी, जय गोपी जन वल्लभा गिरिवर धारी, यशोदा नंदन व्रज जन रंजन, यशोदा नंदन व्रज जन रंजन, यमुना तीर रावण तारी, यमुना तीरा वन तारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवर धारी, यशोदा नंदन व्रज जन रंजन, यशोदा नंदन व्रज जन रंजन, यशोदा नंदन व्रज जन रंजन, यमुना तीरावन तारी, यमुना तीरावन तारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवर धारी, यशोदा नंदन व्रज जन रंजन, यमुना तीरा वन तारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम हरे राम 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 हरे हरे, जय प्रभु पदा जय प्रभु पदा जय प्रभु पदा शील प्रभु पदा, जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा, हरि बोल हरि बोल, हरि बोल हरि बोल, हरि बोल हरि बोल, हरि बोल हरि बोल, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय,
ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरांध्यस्य ज्ञानांजन शलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। श्री चैतन्य मनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदांतिकं। वन्देऽहं श्री गुरो श्रीयुतपदकमलं श्री गुरुन् वैष्णवांश्च श्रीरूपं सागरजातम् सगण रघुनाथान्वितं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान सगण ललिता श्री विशाखान्वितांश हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांत नमोस्तुते। सप्त कांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्णा 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 हरे 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 राम हरे राम राम हरे हरे। हरे कृष्णा श्रीमद्भगवद्गीता यथारूपम् अध्यायं नाल अതീന്ദ്രിയ ജ്ഞാനം നമ്മൾ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 41 യോഗസന്യസ്തകർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ। യോഗസന്യസ്തകർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ। യോഗസന്യസ്തകർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ। കൃഷ്ണ ഏത് സ്കന്ധവാ? ഹരികൃഷ്ണ അധ്യായം 4 ഏത് ഭാഗവതം? ഭഗവത്ഗീത ഭഗവത്ഗീത അധ്യായം 4. ശരി ശരി, ഓക്കെ. കൃഷ്ണ വായിച്ചു കഴിഞ്ഞ പ്രഭു വായിക്കാൻ പറയും. ഹരേ കൃഷ്ണ ഭക്തനെല്ലാം വായിച്ചു കൊടുക്കും. ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനസംചിത്ത സംശയ നമോ ഭഗവതേ വാസുദേവായ, യോഗസന്യസ്ത കർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, യോഗസന്യസ്ത കർമാണാം ജ്ഞാനസംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമഃ. യോഗസന്യസ്ത കർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, യോഗസന്യസ്ത കർമാണം ജ്ഞാനസംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ
ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ധനഞ്ജയ, അല്ലയോ ധനഞ്ജയ, യോഗസന്യസ്ത കർമാണം, ഭക്തിയുത സേവനം വഴി കർമ്മഫലങ്ങളെ ത്യജിച്ചവനായി ജ്ഞാന സംഛിന്ന സംശയം, ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെയെല്ലാം നീങ്ങിയവനായി ആത്മബന്ധം, ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയെ കർമാണി, കർമ്മഫലങ്ങൾ നിബന്ധനത്തെ ബാധിക്കുന്നില്ല. അല്ലയോ ധനഞ്ജയ, ഭക്തിയുത സേവനം വഴി കർമ്മഫലങ്ങളെ ത്യജിച്ചവനായി ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങിയവനായി ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയെ കർമ്മഫലങ്ങൾ ബാധിക്കുന്നില്ല. ശ്രീല പ്രഭുവാരുടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ സ്വയം അരുളി ചെയ്ത ഈ ഗീതോപദേശം നാം അതേപടി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ലഭ്യമാകും. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ സംശയങ്ങളും നീങ്ങും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പ്രാധാന്യം ആണ് ഈ ശ്ലോകം വിളിച്ചോതുന്നത്. കാരണം ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ മഹാഭാരതത്തിന്റെ സാരാമൃതം എന്ന് പറയുന്നത്. ഗീതാമൃതം മഹത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അമൃതിന് തുല്യമാണ്. ഒരിക്കലെങ്കിലും ഈ അമൃതം നമ്മൾ പാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള പരിഹാരം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണത്? അത് സ്വയം ഭഗവാൻ തന്നെ അരുളി ചെയ്തതാണ്. അതും ഒരു വെറുതെ ഒരു സാധാരണ സ്ഥലത്ത് വെച്ചിട്ടല്ല, കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ട്. 60 കോടി സൈനികര് നിരന്നു നിൽക്കുന്ന യുദ്ധക്കളത്തില് അർജുനൻ ആകെ നമുക്കറിയാം 1-ാം അധ്യായം 2-ാം അധ്യായം അത് നിറയെ അർജുനന്റെ സംശയങ്ങളായിരുന്നു. അപ്പൊ ആ സംശയങ്ങൾക്കെല്ലാം ഭഗവാൻ മറുപടിയായിട്ടാണ് ഈ ഭഗവത്ഗീത ഉപദേശം കൊടുക്കുന്നത്. അപ്പോ അർജുനന്റെ സംശയങ്ങളെല്ലാം നീങ്ങി അല്ലെ. എന്തുകൊണ്ടാണ് നീങ്ങാൻ കാരണം? ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് ആശ്രവിച്ച ഭഗവത്ഗീത അർജുനൻ അതേപടി തന്റെ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിച്ചത് കൊണ്ട്. അപ്പോ അത് ഈ ഭഗവത്ഗീതയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുമുഖത്തു നിന്നാണ്. വിഷ്ണു വക്രാദ് വിനിശ്രിതം വിനിശ്രിതം എന്ന് പറയുന്നുണ്ട്. ഏ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ് വിനിശ്രിതം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട് ഗീതാമാഹാത്മ്യത്തില്. അപ്പോ നമുക്ക് വാസ്തവത്തിൽ വേറെ യാതൊരു ഗ്രന്ഥങ്ങളും തന്നെ നമ്മളുടെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. രണ്ടേ രണ്ട് ഗ്രന്ഥങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്താൽ മതി. ഒന്ന് ഭഗവത്ഗീത, അത് ഭഗവാന്റെ ഉപദേശങ്ങള്, പിന്നെ ശ്രീമദ് ഭാഗവതം, അത് ഭഗവാന്റെ ലീലകള്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ഒരുപാട് ഒരുപാട് ചരിത്രങ്ങള് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ ഓരോ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ. നമ്മൾ ഒരുപാട് ഒരുപാട് ഈ വൈദിക ഗ്രന്ഥങ്ങളുടെ പിറകെ പോകേണ്ട കാര്യം പലരും ഉണ്ട്. ഒരുപാട് വേദങ്ങളെല്ലാം വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കും. സാമവേദം, അഥർവ്വവേദം, ഋഗ്വേദം, യജുർവേദം, അതെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും നമുക്ക് എവിടെയും ചെന്നെത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ഭഗവത്ഗീതയിലത്തെ ഉപദേശങ്ങൾ നമ്മൾ അതേപടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ഈ ജ്ഞാന സംഛിന്ന സംശയ നമ്മളുടെ എല്ലാ സംശയങ്ങളും നീങ്ങി നമുക്ക് ആ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആ പാതയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ വെറുതെ വായിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തില് നമ്മൾ ആചരിക്കണം. ഗീതാധ്യയന ശീലസ്യ എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. അത് നമ്മള് അത് പഠിക്ക, അധ്യയനം എന്ന് പറഞ്ഞാൽ പഠിക്കുക, പിന്നെ എന്ത് ചെയ്യണം? അത് അനുശീലസ്യ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ആചരിക്കണം. ഓരോരോ വാക്കുകളും ഭഗവത്ഗീതയിലത്തെ ഓരോരോ വാക്കുകളും അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ പ്രയോജനം നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവത്ഗീത നമ്മള് യഥാരൂപം അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഭഗവാൻ പറയുന്നത്? ന കർമാണി നിബന്ധനത്തെ, കർമ്മഫലങ്ങളൊന്നും തമ്മിൽ നമ്മളെ ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഒരു നമ്മളുടെ
കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ പിന്നെയും പിന്നെയും ജനിച്ചു മരിക്കേണ്ടി വരുന്നത്. ഒരിക്കൽ നമ്മൾ അതിൽ നിന്ന് മുക്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കർമ്മഫലങ്ങൾക്കൊന്നും നമ്മൾ അധീനരാകുന്നില്ല. നമ്മൾ നേരെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ടുള്ള ആ അർഹത നേടും. അപ്പോ അർജുന അതാണ് ആ ഗുണം കിട്ടിയത്, ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് നേരിട്ട് ഭഗവത്ഗീത ശ്രവിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് കൊണ്ട് അർജുനന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ സമസ്യകൾക്കും ഉള്ള പരിഹാരം അതിൽ നിന്ന് തന്നെ നേടാനായിട്ട് സാധിച്ചു. അപ്പോ ഇവിടെ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ശ്രീലപ്രഭാതിൽ നാം വളരെ ശ്രദ്ധയോടുകൂടിയിട്ടും വളരെ കൃത്യനിഷ്ഠയോടും കൂടിയിട്ട് ഭഗവത്ഗീത കേൾക്കണം, അത് നമ്മൾ വായിക്കണം. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ അത് കേട്ട് 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 നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തീരും ആ ഭഗവത്ഗീത. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ഒരു ഇവിടെ പറയുന്നുണ്ട് ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? യോഗ സന്യസ്ത കർമാണം. നമ്മൾ അതെങ്ങനെയാണ്? നമ്മൾ ഇത് യോഗയാണ് അല്ലെ? ഭഗവത്ഗീത നമ്മൾ പരിശീലിക്കാന്ന് പറയുന്നത് തന്നെ ഒരു യോഗയാണ്. ഒരുപാട് ഒരുപാട് യോഗകളെ പറ്റി രണ്ടാം അധ്യായത്തില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഷ്ടാംഗയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അങ്ങനെ ഒരുപാട് യോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? ഭക്തിയോഗമാണ്. എന്തുകൊണ്ടാണ്? നമ്മള് നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറില് കൂടുതൽ സമയം നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നത്. പക്ഷേ ആ സമയം നമ്മൾ കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജവും, ഇപ്പോ ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോയി ജോലി ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് അതിന്റെ തത്രപ്പാടിലാണ് എല്ലാവരും അല്ലെ? അപ്പോ അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഊർജം ചെലവഴിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു അംശം ഊർജമെങ്കിലും നമ്മൾ ഈ ഭഗവാന്റെ ഉപദേശങ്ങൾ ശ്രവിച്ച് ആചരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ദിവസത്തിനെയും നമുക്ക് ആ ഒരു യോഗാചരണം ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യോഗ സന്യസ്ത കർമാണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഭഗവാനിനെ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കണം. യേനകേന പ്രകാരേണ മന കൃഷ്ണ നിവേശയ. അതിനെന്ത് ചെയ്യണം? നമ്മൾ നിഷ്കാമകർമ്മം ചെയ്യണം. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള കർമ്മങ്ങൾ. മൂന്നുതരം കർമ്മങ്ങളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതേതിന്റെ അകർമ്മം, വികർമ്മം, കർമ്മം. അതിന്റെ കർമ്മം ചെയ്താൽ പാപമായാലും ശരി പുണ്യമായാലും ആയാലും ശരി അതിന് പ്രതികരണങ്ങളുണ്ട്. പിന്നെ വികർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്, അകർമ്മം ചെയ്യണം. അതിനാണ് നിഷ്കാമകർമ്മം. അതായത് പലേച്ഛയോടു കൂടി അല്ലാത്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് യോഗസന്യസ്ത കർമ്മമാണ്. അപ്പൊ അർജുനൻ ഒരു ക്ഷത്രിയനായിരുന്നു. അപ്പോ അതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? കൃഷ്ണന് വേണ്ടി അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി. അപ്പൊ നമ്മള് പലരും നമുക്ക് ആ ക്ഷത്രിയ ഗുണം ഉണ്ടാകില്ല. പക്ഷെ നമുക്കുള്ള ഗുണങ്ങള് നമ്മൾ നമ്മുടെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അതിനെയാണ് കൃഷ്ണ സേവനം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ആശ്രമത്തിലായിരുന്നാലും ശരി, നമ്മളിപ്പോ ബ്രഹ്മചാരി ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, വാനപ്രസ്ഥ സന്യാസി, ഏത് ആശ്രമത്തിലിരുന്നാലും ശരി, നമ്മൾ നമ്മളുടെ ഊർജവും സമയവും നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. എല്ലാ സന്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി കണ്ണടച്ചിരിക്കലല്ല സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആശ്രമത്തിലാണോ ആ ആശ്രമത്തിലിരുന്നുകൊണ്ട് നമ്മൾ ഭഗവാന് സേവനം ചെയ്യുന്നതിനാണ് സന്യാസം എന്ന് പറയുന്നത്. പിന്നെ ജ്ഞാന സംചിന്ന സംശയം എന്ന് പറയുന്നുണ്ട്. അതേ ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നത് ജ്ഞാന സംചിന്ന സംശയം. അപ്പോ നാം എന്തിനു വേണ്ടി നമ്മൾ കൃഷ്ണന് സേവനം ചെയ്യണം എന്നിട്ടുള്ള ആ അറിവ് നമുക്ക് ഉണ്ടാകണം. ആ ഒരു അറിവാണ് ഏറ്റവും പ്രധാനം. ഇപ്പോ നമ്മള് ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയിട്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് സേവനം ചെയ്യണം? നമ്മൾ തിരിച്ചെന്തിനും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഭഗവാന് വേണ്ടി സേവ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, അത് നിഷ്കാമ കർമ്മമാണ്. എന്തുകൊണ്ട് ഭഗവാന് വേണ്ടി നിഷ്കാമ കർമ്മം ചെയ്യണം? കാരണം നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഉള്ളതെല്ലാം തന്നെ നമുക്ക് ഭഗവാൻ തന്നെ നൽകിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മള് അതിന് നമ്മൾ ഭഗവാനോട് വളരെ കടപ്പെട്ടവരായിട്ടിരിക്കണം. അപ്പോ കൃഷ്ണൻ ആരാണ്? നമ്മൾ ആരാണ്? നാമം കൃഷ്ണൻ നമ്മളായിട്ടുള്ള ആ ബന്ധം എന്താണ്?
ഇത് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ഭഗവാന് സേവനം അനുഷ്ഠിക്കാനായിട്ട്. അതിനാണ് ഇവിടെ ആ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ഒരു അറിവ് നമ്മൾ നേടണം, നമ്മളും ആരാണ് ഭഗവാനും ആരാണ് എന്നുള്ള അറിവ്. അപ്പൊ ആ ഒരു അറിവ് നേടിക്കഴിയുമ്പോൾ നമ്മൾ സ്വയം ഭഗവാന് നമ്മൾ സേവനം ചെയ്യാൻ സന്നദ്ധരായിട്ട് വരും. അപ്പോ അങ്ങനെ ആ അറിവ് നേടിക്കൊണ്ട് നമ്മൾ ഭഗവാന് സേവനം ചെയ്യണം. അതിനാണ് ഇവിടെ ജ്ഞാന സംശയം സംശയം. അപ്പൊ നമ്മുടെ എല്ലാ സംശയങ്ങളും തീർന്നിട്ട് നമ്മൾ ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ കർമാണി ന നിബന്ധനന്തി, നമ്മൾ എല്ലാ കർമ്മ പ്രത്യകരണങ്ങളിൽ നിന്നും നാം മുക്തരാകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് നമ്മൾ ഭഗവാന് നിവേദിച്ചിട്ട് നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭഗവാനുമായിട്ട് സേവനം ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നാക്കാണ്. നമുക്ക് നാക്ക് കൊണ്ട് നമുക്ക് പ്രസാദം രുചിക്കാനായിട്ട് സാധിക്കും, ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഭഗവാന്റെ തിരുമഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ സേവൻ മുഖേഹി ജിഹ്വാദ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സേവൻ മനുഷ്യക്കുന്നത് നമ്മളുടെ ജിഹ്വ നാക്കുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കർമ്മ പ്രതികരണങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിനെ കുറിച്ചിട്ടുള്ള അർജുനോട്ടുള്ള ഉപദേശങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 42. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വനം സംശയം യോഗം അതിഷ്ടോത്തിഷ്ടഭാരത. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വനം സംശയം യോഗം അതിഷ്ടോത്തിഷ്ടഭാരത. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വനം സംശയം യോഗം അതിഷ്ടോത്തിഷ്ടഭാരത. ഹരേ കൃഷ്ണ. തസ്മാദ് അജ്ഞാന സംബോധം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ട ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാദ് അജ്ഞാന സംബോധം സംശയം യോഗം അതിഷ്ടോത്തിഷ്ട ഭാരത. ഹരികൃഷ്ണ. ഭഗവതി വാസുദേവായ. തസ്മാദ് അജ്ഞാന സംബോധം ജ്ഞാനാത്മനഃ ചിത്രേണം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ട ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാദ് അജ്ഞാന സംഭൂതം കൃതസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്തേനം സംശയം യോഗം ആദിഷ്ടോത്തിഷ്ട ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃതസ്ഥമാണോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. തസ്മാദ് അജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗം അതിഷ്ടോത്തിഷ്ട ഭാരത. ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. തസ്മാത് അതുകൊണ്ട് ഭാരത, ഹേ ഭാരത, ആത്മന തന്റെ അജ്ഞാന സംഭൂതം അജ്ഞാനത്താൽ നിനക്കുണ്ടായ ഹൃസ്സം ഹൃദയസ്ഥിതമായിരിക്കുന്ന ഏനം സംശയം, ഈ സംശയങ്ങളെ ജ്ഞാനാസിനോ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് ചിത്വ ഛേദിച്ചിട്ട് യോഗം
യോഗത്തിൽ ആതിഷ്ഠ സ്ഥിതി ചെയ്തുകൊണ്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. അതുകൊണ്ട് ഹേ ഭാരത, തന്റെ അജ്ഞാനത്താൽ തനിക്കുണ്ടായ ഹൃദയസ്ഥിതമായിരിക്കുന്ന ആ സംശയങ്ങളെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് ഛേദിച്ചിട്ട് യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുക. അപ്പോ എല്ലാം ഭഗവാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് തസ്മാത്, അതുകൊണ്ട്. അപ്പൊ എനിക്ക് ഇനി പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആധ്യാത്മിക ജ്ഞാനം എന്താണ്, അതീന്ദ്രിയ ജ്ഞാനം എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നീയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പോ ഹേ ഭാരത, അർജുനെ അഭിസംബോധന ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോ നിനക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ ഞാൻ നിനക്ക് നൽകി. അപ്പൊ ഇനി നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, ഏനം സംശയം, എങ്ങനത്തെ സംശയം, ഭൗതികമായിട്ടുള്ള സംശയങ്ങൾ, അതിനെ എങ്ങനെ മുറിക്കണം, അത് ജ്ഞാനാസന, ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അതിനെ ചെത്തുക, അതിനെ മുറിക്കാനാ പറയുന്നത്. ഞാൻ അറിവ് നിനക്ക് പറഞ്ഞു തന്നു, ഇനി അത് പ്രയോഗിക്കേണ്ടത് നീയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണം, ഈശ്വര തുഷ്ടി, ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യണം. ഇവിടെ അർജുനായിരുന്നില്ല യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യം, ഭഗവാനായിരുന്നു. ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട്, നീ അവരെ വധിച്ചില്ലെങ്കിലും ഞാൻ അവരെ വധിച്ചു കഴിഞ്ഞു, നീ ഒരു ഒരു ഉപകരണം മാത്രമാണ്, നിമിത്തം മാത്രം ഭവ സവ്യസാചൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നിന്നെ ഒരു ആയുധമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരെ വധിക്കാനായിട്ട് വാസ്തവത്തിൽ എനിക്ക് നിന്റെ സഹായമൊന്നും ആവശ്യമില്ല, പക്ഷെ നിനക്ക് പേരും പ്രശസ്തിയും കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഒരു ആയുധമാക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി വേണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമ്മളുടെ എഫർട്ടും വേണം, അതുപോലെ തന്നെ ആ ഭഗവാന്റെ ആ കൃപയും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇവിടെ ശ്രീതാ പ്രഭുവാര് ഭാവാർത്ഥത്തിൽ പറഞ്ഞ ജീവസത്തയുടെ സാർവകാലികമായ പ്രവർത്തനം അഥവാ സനാതനയോഗം എന്നാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കപ്പെട്ട യോഗ പദ്ധതിയുടെ പേര്. അപ്പോ സാർവകാലികമായ പ്രവർത്തനം, എന്തുകൊണ്ടാണ് സാർവകാലികമായ പ്രവർത്തനം എന്ന് പറയുന്നത്? കാരണം നമ്മൾ ജീവസത്തുകൾ എല്ലാവരും നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. മമൈവാംശോ ജീവലോകിയ ജീവഭൂത സനാതന. അപ്പോ നമ്മള് സർവകാലികം, ഇവിടെ മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല, നമ്മൾ ആധ്യാത്മിക ലോകത്തിലായാലും ശരി, ഇവിടെയാലും ശരി, എവിടെയായിരുന്നാലും ശരി, നമ്മളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ സേവനമായിരിക്കണം. അതിനെയാണ് സനാതനയോഗം. സനാതനയോഗം എന്ന് പറഞ്ഞാൽ എറ്റേണൽ, അതിന് ആദ്യമില്ല അന്ത്യവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സനാതനയോഗം എന്ന് പറയുന്നത്. അപ്പോ ഈ യോഗ പദ്ധതിയുടെ പേര് സനാതനയോഗം എന്നാണ്. അപ്പൊ ഈ യോഗത്തിന് രണ്ടു വിധം യജ്ഞശാഖകളുണ്ട്, ഒന്ന് ദ്രവ്യയജ്ഞം, മറ്റേത് ആത്മജ്ഞാനം. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ദ്രവ്യയജ്ഞ തപോയജ്ഞ ജ്ഞാനയജ്ഞ എന്നുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഈ അധ്യായത്തിന് സ്വാധ്യായ. അതായത് നമ്മൾ സെൽഫ് സ്റ്റഡി, അതായത് ഭഗവത്ഗീത പഠിക്കുക ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടിയിട്ട്, അത് അതിനെയാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. പിന്നെ ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള എല്ലാം ഭൗതികമായിട്ടുള്ള എല്ലാതും നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക. അപ്പോ അതിനെയാണ് ദ്രവ്യയജ്ഞം എന്ന് പറയുന്നത്. പക്ഷേ ആത്മീയ ലക്ഷ്യത്തോടു കൂടിയോ ഭക്തിപൂർവകമായ സേവനം എന്ന നിലയ്ക്കോ ചെയ്യപ്പെട്ടാൽ അതൊരു പരിപൂർണ യജ്ഞമായി. നമ്മൾ ദ്രവ്യയജ്ഞം ചെയ്യാലും ശരി, ജ്ഞാനയജ്ഞം ചെയ്യാലും ശരി, വെറുതെ അറിവ് നേടിയുകൊണ്ട് കാര്യമില്ല, അത് നമ്മള് ആ അറിവ് നമ്മൾ പ്രയോഗിക്കണം അല്ലെ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് ഭഗവാനുമായിട്ടുള്ള ആ പൂവ പരിപൂർണ യജ്ഞമായിട്ട് തീരുന്നുള്ളൂ. ആധ്യാത്മിക പ്രവർത്തനങ്ങളും രണ്ടു വിധമുണ്ട്, സ്വാത്മാവിനെ അഥവാ മൂലസ്വരൂപത്തെ അറിയാനായിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിച്ചിട്ടുള്ള സത്യമായിട്ടുള്ളതും. ഈ രണ്ടറിവും നമുക്ക് കിട്ടണം. ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് വേണം, നമ്മളെ കുറിച്ചിട്ടുള്ള അറിവും വേണം. ഈ ഈ ഒരു ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഓരോ പ്രവർത്തികളിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നേറുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഈ രണ്ട് വിഭാഗങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോ അവിടെയാണ് ഭഗവത്ഗീത പ്രാധാന്യം ഭഗവാൻ
എടുത്തു പറയുന്നത്. കാരണം ഭഗവത്ഗീതയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ അറിവ് നേടാനായിട്ട് സാധിക്കുള്ളൂ. നാം ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ഈ ഒരു അറിവ് ഭഗവത്ഗീതയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. മറ്റുള്ള ഒരു വേദങ്ങളിലും ഇത് ലഭ്യമല്ല. അപ്പോ ഈ ഒരു അറിവ് നേടിക്കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ അതിന്റെ പ്രയോജനം എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ തന്നെ തന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഭഗവാന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ജന്മകർമ്മ സമേതി ഏവം യോ വേത്തി തത്വതഃ തെക്വാദേഹം പുനർജന്മനെഴുതി മാമേതി അർജുന എന്ന് പറയുന്നത്. അതായത് നിനക്ക് എന്റെ ജന്മത്തിനെ കുറിച്ചിട്ടും കർമ്മങ്ങളെ കുറിച്ചിട്ടും ആ അറിവ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ശരീരം ത്യജിക്കുമ്പോൾ നിനക്ക് വേറൊരു ജന്മം എടുക്കേണ്ടി വരില്ല, മാം എതി നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ഒരു പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സ്വാതന്ത്ര്യത്തിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അത് പാടില്ല. നമ്മൾ അത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കണം എന്നുള്ളതാണ് ശ്രീല പ്രഭാകർ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ് ശ്രീല പ്രഭാകർ, ദേവന്മാർക്കും ബ്രഹ്മാവിനും വേണ്ടിയുള്ള യജ്ഞങ്ങൾ, പിന്നെ ബ്രഹ്മചര്യ യജ്ഞം, ഗാർഹസ്ഥ്യത്തിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം, ജ്ഞാനയോഗം, തപസ്, സമ്പത് പരിത്യാഗം, വേദാധ്യയനം, വർണ്ണാശ്രമധർമ്മം എന്ന സാമൂഹിക വ്യവസ്ഥ പുലർത്തിപ്പോരൽ എന്നീ വിവിധ യജ്ഞങ്ങളാൽ കൃഷ്ണാവബോധം ഉണരും. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോസസ്സുകളും അത് നമുക്ക് കൃഷ്ണാവബോധം ഉണർത്താനായിട്ടുള്ള ഓരോരോ വഴികളാണ്. അപ്പോ അങ്ങനെ നമുക്ക് കൃഷ്ണാവബോധം ഉണർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഗുരുവിന്റെ സഹായം തരണം. 34-ാമത്തെ ശ്ലോകത്തില് നമ്മളത് പഠിച്ചിരുന്നില്ല, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. അങ്ങനെ ഒരു ഗുരുവിന്റെ സഹായത്തോട്ട് കൂട്ട് നമ്മൾ കൂടുതൽ ആധ്യാത്മിക ജ്ഞാനം നേടാനും അതുവഴി നമ്മൾ കൃഷ്ണാവബോധത്തില് മുന്നേറാനും നമ്മൾ ശ്രമിക്കണം. അപ്പോ പിന്നെ ഇവിടെ പറയുന്ന എന്താണ്, ഒരു ഗുരുവിന്റെ പ്രാധാന്യത്തിനെ പറ്റി ഈ ഭാവാർത്ഥത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അനാദികാലം മുതലൊക്കെയുള്ള ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും വിശ്വാസനായിട്ടുള്ള ഒരു ആധ്യാത്മിക ആചാര്യൻ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ആധ്യാത്മിക ആചാര്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ജന്മത്തിൽ മാത്രമല്ല, നമ്മളെ കഴിഞ്ഞ ജന്മങ്ങളിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന ജന്മങ്ങളിലും നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ പോയി കഴിഞ്ഞാലും ഈ ആധ്യാത്മിക ഗുരു നമ്മളുടെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഒരു അറിവും വിശ്വാസവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ വിശ്വാസനായിട്ടുള്ള ഒരു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യദേവന് നൽകിയതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആചാര്യൻ വ്യതിചലിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ഒരു ആചാര്യൻ ബ്രഹ്മനിഷ്ഠനാണ്. ആ ആചാര്യൻ ഒരിക്കലും തന്റെ ആ ഫിലോസഫിയിൽ നിന്ന് വ്യതിചരിക്കില്ല. വേറൊരു പുസ്തകം വായിച്ചു അതിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ്, അങ്ങനെയല്ല. എന്താണോ ഭഗവാന്റെ ആ തിരുമുഖത്തു നിന്ന് കേട്ടത് അത് അതേപടി ആചരിക്കുന്ന ഒരാളാണ് ആചാര്യൻ. ആചരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ആചാര്യനായിട്ട് ഇരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു ആചാര്യനെ വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ 4-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ഈ അധ്യായത്തില്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തം പുരുഷനാണ് എന്നുള്ളത് മനസ്സിലാക്കി, പിന്നെ നമ്മള് ഈ അതീന്ദ്രിയ ജ്ഞാനത്തിനെ കുറിച്ചിട്ടുള്ള ആ പൂർണമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് നേടാനായിട്ട് സാധിച്ചുള്ളൂ. പിന്നെ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ മഹിമ എന്താണ് എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവിനെയും അതുപോലെ തന്നെ ഭഗവാനെയും കുറിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഭഗവാനും നമ്മൾ നമ്മളുടെ ബന്ധത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, അതിനെയാണ് ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഭഗവാന്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഗീതയുടെ അപൂർവകാല ചരിത്രം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവിധതരം ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചിട്ടും അതിന്റെ ഉദ്ദേശത്തിനെ കുറിച്ചിട്ടും എല്ലാം ഈ അധ്യായത്തില് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അറിവ് നേടുന്നതിനെ പറ്റിയിട്ടാണ് ഈ 4-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന ആ ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത
വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത അധ്യായത്തില് കർമ്മയോഗം, അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ, ദൈനംദിന കർമ്മങ്ങളെ കൃഷ്ണാവബോധത്തിൽ നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും ഈ നാലാം അധ്യായത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ, അതീന്ദ്രിയ ജ്ഞാനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you.